വളരെ സന്തോഷകരമായി നിങ്ങൾ സ്വീകരിച്ച ഒരു കാര്യമുണ്ട് ജനപ്രതിനിധികൾ എംഎൽഎമാരും എംപിമാരും ഒക്കെ തന്നെ റിപ്പോർട്ടറിന്റെ കുപ്പായത്തിൽ കയറുന്നു ഇന്ന് ആരായിരിക്കും എംഎൽഎ റിപ്പോർട്ടറായി മാറുന്നത് നിങ്ങൾക്കറിയാം മേയർ ബ്രോ എന്ന പേരിൽ അറിയപ്പെട്ട വി കെ പ്രശാന്ത് എംഎൽഎയാണ് വട്ടിയൂർക്കാവ് നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം കേരളത്തിലെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമല്ല കെ മുരളീധരൻ എംപി ഒഴിഞ്ഞുപോയ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വളരെ അട്ടിമറി വിജയം കരസ്ഥമാക്കിയിട്ടാണ് വി കെ പ്രശാന്ത് വിജയിച്ചത് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രളയകാലത്ത് സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഈ മുൻ മേയർ ജനങ്ങളുടെ ഹൃദയം കവർന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ ആള് തന്നെയാണ് ഇന്ന് നമ്മുടെ റിപ്പോർട്ടറായി മാറുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് വി കെ പ്രശാന്ത് എം എൽ എയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് വി കെ പ്രശാന്ത് എം എൽ എ ആയിട്ടല്ല 24 റിപ്പോർട്ടർ വി കെ പ്രശാന്ത് ആണ് വി കെ അപ്പോൾ എൻ്റെ റിപ്പോർട്ടറോട് ചോദിക്കുന്ന സ്വാതന്ത്ര്യത്തിലായിരിക്കും ഞാൻ താങ്കളോട് ചോദിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ആ പ്രശാന്ത് നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ എം എൽ എ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുതിയ റോള് ഞങ്ങൾക്ക് തന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ 24 ജനങ്ങളുമായി മണ്ഡലത്തിൽ നടന്ന വികസനങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ളത് അത് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇരട്ടിയാണ് അതിന് 24 ശ്രീധരൻ നായർ സാറിനോടും പ്രത്യേകം നന്ദി പറയുകയാണ് എന്തായാലും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഞാനൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ എം എൽ എ ആയി രംഗത്ത് വന്നിട്ടുള്ളത് 17 ഞങ്ങൾക്ക് അതിലൂടെ ലഭിക്കുക അതിൽ തന്നെ ഏകദേശം 7 കടന്നുപോയി ഇനി 1 നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ബൈ ഇലക്ഷനോട് വന്നതുകൊണ്ട് ലഭിക്കുക അപ്പോൾ അത് പരമാവധി വേഗത്തിൽ വികസനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് വട്ടിയൂർക്കാവ് നിവാസികളുടെ ഒരു പരിപൂർണ്ണ പിന്തുണയോടുകൂടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വർഷങ്ങളായി ഏകദേശം 30 പറയുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഡെവലപ്മെന്റാണ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും എല്ലാ കാലത്തും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വികസന വിഷയമായി ഉണ്ടായിരുന്നത് അതിന് ഒരു നല്ല മുന്നോട്ട് പോക്കുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു കിഫ്ബി വഴി സംസ്ഥാന ഗവൺമെന്റ് സഹായത്തോടുകൂടി 220 crore അതിന്റെ സ്ഥലമേറ്റെടുക്കലിനും റോഡ് ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ട്രിഡയുടെ ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സും ബസ് ടെർമിനൽ അടക്കമുള്ള സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നടപടി പൂർത്തിയായി കഴിഞ്ഞു റോഡിന്റെ സ്ഥലമെടുപ്പിന്റെ കല്ലിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ മറ്റ് നടപടികളിലേക്ക് പോവുകയാണ് അതാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഏറെ ചിരകാലമായിട്ടുള്ള ഒരു വികസന സ്വപ്നമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പേർക്കിടയിൽ നമ്മുടെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് നഗരവും ഗ്രാമവും ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എം എൽ എ ഹോസ്റ്റൽ അടക്കം നഗരത്തിന്റെ കവടിയാർ ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള ഹൃദയമേഖലകൾ വട്ടിയൂർക്കാവിന്റെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രാമമേഖലകളുമുണ്ട് അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഒരേപോലെ വികസനം കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത് ₹219 crore കരുതുന്ന ഒരു വികസനം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നടക്കുന്നുണ്ടല്ലോ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ അതെ അതെ ഇത് ഏകദേശം 10 km നീളത്തിൽ നിലവിലെ റോഡിനെ 18.5 m വീതിയിൽ ഡെവലപ്പ് ചെയ്ത് പാർക്കിംഗ് സ്പേസുകളും ബസ് വേകളും അതുപോലെ തന്നെ ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രിഡയുടെ ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ് അടക്കമുള്ള വികസനമാണ് വിഭാവനം ചെയ്യുന്നത് അതിനുവേണ്ടി 3.5 ഏക്കർ സ്ഥലം പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സും ബസ് ടെർമിനൽ അടക്കം അവിടെ സ്ഥാപിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ സ്ഥലമെടുപ്പ് നടപടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലിടൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 1 സ്ഥലമെടുക്കൽ നടപടി പൂർത്തീകരിച്ച് ഈ വർക്ക് തുടങ്ങി വെക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേർക്കടയിൽ ഒരു മേൽപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചു പട്ടത്ത് ഒരു മേൽപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിട്ടുള്ള ജനറൽ ഹോസ്പിറ്റലിന്റെ മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെന്റിന് വേണ്ടി 149 crore ഒരു പദ്ധതിക്കും ഇപ്പോൾ സർക്കാർ അംഗീകാരം തന്നിരിക്കുകയാണ് മൊത്തത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ 7 കൊണ്ട് തകർന്നുകിടന്ന 29 വരുന്ന റോഡുകൾ നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാനും BMBC നിലവാരത്തിൽ റോഡുകൾ ടാർ ചെയ്യാനും വേണ്ടി സാധിച്ചു അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി വികസനം എന്നുള്ള നിലയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു മൊത്തത്തിൽ ഒരു 500 crore പദ്ധതികൾ കിഫ്ബി വഴി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും ഈ കുറഞ്ഞ സമയത്തിന് അകത്ത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം വി കെ പ്രശാന്ത് എന്ന പൊതുപ്രവർത്തകനെ കേരളം മുഴുവൻ ശ്രദ്ധിച്ചത് കഴിഞ്ഞ പ്രളയകാലത്തായിരുന്നു പ്രളയം തകർത്തെറിഞ്ഞ മലബാറിനെ സഹായിക്കാൻ 100+ ലോറികളാണ് തിരുവനന്തപുരത്തെ മേയർ എന്ന നിലയിൽ വി കെ പ്രശാന്ത് കയറ്റിവിട്ടത് അതുകൊണ്ട് തന്നെ ഈ പൊതുപ്രവർത്തകനെ എല്ലാവരും ശ്രദ്ധിച്ചു അതിന്റെ അനുഭവം പുതിയൊരു ഞാൻ നമ്മൾ ഈ കാലവർഷം കനത്തു വരുന്ന ഈ വേളയിൽ
ഒരുപക്ഷെ ഇനിയും അത്യാഹിതങ്ങൾ ഉണ്ടാകാം ഈ മഴക്കാലത്ത്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പി കെ പ്രശാന്ത് എം എൽ എ ചെയ്യുന്നു, അത് താങ്കൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും ഇപ്പോൾ പ്രളയമടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മളെ തുറച്ചു നോക്കുകയാണ്. അപ്പൊ ആ രംഗത്ത് പരമാവധി ഇടപെടാനുള്ള ഒരു വലിയ പരിശ്രമം ഇപ്പൊ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട് 3 രോഗികളാണ് നമ്മുടെ ഈ പ്രദേശത്ത് നിലവിൽ പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ അണുനിശ്ചീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. ജനറൽ ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 1 കോടി രൂപയുടെ എം എൽ എ ഫണ്ട് തന്നെ ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചു. എന്തായാലും പ്രളയമടക്കമുള്ള ഏത് പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാൻ കഴിയുന്ന നിലയിലേക്ക് മലയാളികളെ ഇപ്പോൾ സജ്ജമാണ്. പ്രത്യേകിച്ച് നേരത്തെ മേയർ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തന പരിചയം ഈ കാര്യത്തിൽ മുതൽക്കൂട്ടായിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന വീടുകളിലേക്ക് സഹായങ്ങൾ എത്തിക്കുക, മറ്റ് പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഓക്കെ, തിരുവനന്തപുരം നഗരപിതാവ് എന്ന നിലയിൽ, മേയർ എന്ന നിലയിൽ താങ്കൾ കുറെ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വട്ടിയൂർക്ക് എം എൽ എ ആയതിനു ശേഷം വി കെ പ്രശാന്ത് എന്ന മുൻ മേയർ തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോ എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ പുതിയ മേയറിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിന്റെ വികസനത്തോടൊപ്പം തന്നെ മുൻ മേയർ എന്ന നിലയിലുള്ള കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ അവിടെയും പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ അവിടെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെയും അതുപോലെ തന്നെ ഓവർബ്രിഡ്ജിന്റെയും ഒക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ചും മേയർ എന്ന നിലയിൽ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു വർഷമാണ് ഈ അവസാന വർഷം എന്ന് പറയുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ കോർപ്പറേഷനും കൂടി സഹായകരമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ ഇടപെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പുതിയ മേയറും വളരെ ക്രിയാത്മകമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. സ്മാർട്ട് സിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടെൻഡറിംഗ് നടന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കോർപ്പറേഷനും കൂടി ഗുണകരമായ നിലയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് എന്റെ ഈ എം എൽ എ പദവിയെ ഞാൻ നോക്കിക്കാണുന്നത്. വട്ടിയൂർക്കാവിലെ കുറച്ചധികം വികസന പ്രവർത്തനങ്ങൾ ഒരു സ്വപ്നമെന്ന നിലയിൽ താങ്കളുടെ മനസ്സിലുണ്ടല്ലോ. നാട്ടുകാർ എന്തൊക്കെയാണ് ഈ വട്ടിയൂർക്കാവിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്, അതുകൂടി ഒന്ന് ചോദിക്കാമോ? താങ്കൾ ഒരു റിപ്പോർട്ടറായിട്ട്, വി കെ പ്രശാന്ത് എം എൽ എ ആയിട്ടല്ല. തീർച്ചയായിട്ടും ഇപ്പൊ എന്നോടൊപ്പം ഇപ്പോ നമ്മുടെ ഒരു സാറുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. 30 വർഷക്കാലം നമ്മുടെ വട്ടിയൂർക്കാവ് ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനമായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം തന്നെ ഈ വട്ടിയൂർക്കാവിന്റെ വികസനത്തെ കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വട്ടിയൂർക്കാവ് ഇപ്പൊ ഒരു നാഥനുണ്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് ബോധ്യമായിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ വി കെ പ്രശാന്ത് ജയിച്ച നാള് മുതൽ വട്ടിയൂർക്കാവിന്റെ വികസനത്തിന് വേണ്ടി, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെപ്പോഴും വ്യാപൃതനായി അദ്ദേഹം കഴിയുകയാണ്. ഈ കോവിഡ് കാലത്ത് പോലും വിശ്രമമില്ലാതെ നേരം പുലരുമ്പോൾ മുതൽ അവസാനം രാത്രിയാമങ്ങൾ വരെ ഉറക്കമിളച്ച് വിശ്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് വട്ടിയൂർക്കാവിലെ ജനപ്രതിനിധി. വട്ടിയൂർക്കാവിലെ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. പരിമിതമായ കാലയളവിനുള്ളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ വാട്ടിയൂർക്കാവ് നിവാസികൾ മൊത്തം ഇതിൽ വളരെ സന്തുഷ്ടരാണ്. ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടുത്തെ മറ്റാൾക്കാർക്കും ആർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ നോക്കിക്കണ്ട് നാടിന്റെ വികസനത്തിനായി ഇപ്പൊ തന്നെ വട്ടിയൂർക്കാവിൽ ഇവിടെ ഒരു റവന്യൂ ടവർ കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അത് പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രാഥമിക ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള കോംപ്ലക്സുകളൊക്കെ എടുത്തുകൊണ്ട് വട്ടിയൂർക്കാവിൽ ഒരു മിനി റവന്യൂ ടവറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ ആരംഭിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിന്റെ മുഖച്ഛായ മാറുന്നു. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, സന്തോഷവന്മാരാണ്. ഒരാളിന്റെ കൂടെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് വട്ടിയൂർക്കാവ് പറഞ്ഞോളൂ. അതെ അതെ, നമ്മുടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനും നമ്മുടെ വില്ലേജ് ഓഫീസും ചേർത്ത് ഒരു റവന്യൂ ടവറിന് ഗവൺമെന്റ് സാങ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്നോടൊപ്പം ഈ വട്ടിയൂർക്കാവിന്റെ തന്നെ കൌൺസിലർ ആയിട്ടുള്ള ശ്രീ ഹരിശങ്കർ ഇവിടെയുണ്ട്. ഹരിശങ്കർ തന്നെ ഇപ്പൊ വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കും. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എ ഇവിടെ വന്നതിന് ശേഷം പ്രവർത്തനങ്ങൾ മറ്റു തലത്തിൽ മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ
ഇവിടെ ജനങ്ങൾ കാണുന്നത് ശ്രദ്ധിക്കുന്നതൊക്കെ മുൻകാല ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വികസന കാര്യത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന കാര്യത്തിൽ തന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ അതിലൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട് ഇന്ന് കുറച്ച് വ്യത്യസ്തമായി ഇപ്പൊ കല്ലിടിയിൽ കഴിഞ്ഞു അപ്പൊ സർവേയോടെ കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമാവും ആ തീരുമാനമായാൽ ആ സർവേ നടന്നു കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ഇവിടെ നടക്കുമായിരിക്കാം പക്ഷേ ജനങ്ങളിലൊരു ആശങ്ക തൊട്ടടുത്ത VHSE ഗവൺമെന്റ് VHSEയിൽ അവിടേക്ക് പോകാനായിട്ടുള്ള അവിടെ ഒരു സമ്പൂർണ്ണ ഒരു പദ്ധതിയുണ്ട് ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സ്കൂളിന്റെ ഹൈടെക് സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ടി വീതി കൂട്ടുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് മൂന്ന് തവണ പറഞ്ഞു അവിടെ ബോർഡും വന്നു പക്ഷേ അതവിടെ നടന്നില്ല അതുകൊണ്ടായിരിക്കാം ജനങ്ങൾക്കൊരു ആശങ്കയുള്ളത് പലപ്പോഴും കൌൺസിലറുടെ നിലയിലും ഒക്കെ തന്നെ പലപ്പോഴും ജനങ്ങളുമായി സമ്പർക്കപ്പെടുമ്പോൾ ഇപ്പൊ തന്നെ കല്ലിടുന്ന സമയത്ത് അനുവാദമില്ലാതെ വീടുകളിൽ കയറി കല്ലിട്ടുന്ന ഒരു പരാതിയല്ലാതെ നടക്കട്ടെ എന്നുള്ളതാണ് ജനങ്ങൾക്ക് വികസനം വേണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ മുമ്പുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ആശങ്ക പക്ഷെ അതിൽ വ്യത്യസ്തമായി കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും വികസനത്തിന് ആരും എതിരല്ല പക്ഷെ കാര്യങ്ങൾ ഭംഗിയായി കൃത്യമായ കാര്യങ്ങൾ ചുവടുവെച്ച് തന്നെ മുമ്പോട്ട് പോകണം എന്നൊരു താല്പര്യം കൂടി ഈ അവസരം ഓക്കെ അപ്പോ നമ്മളോടൊപ്പം ഒന്ന് രണ്ടുപേരൂടെ ഉണ്ട് നമ്മുടെ റെസിഡൻസിന്റെ ഒരു വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് താങ്കൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വളരെ പെട്ടെന്ന് നമ്മുടെ വട്ടിയൂർക്കാവ് MLA ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ 24 ന്യൂസിനും അഭിനന്ദനം അറിയിക്കുന്നു നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ അടക്കമുള്ള വികസനങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിന് നമ്മുടെ MLA പരിശ്രമിച്ചു വരികയാണ് എനിക്കൊന്ന് പറയാനുള്ളത് ഇതിന്റെ വികസനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി MLAക്ക് വേണ്ട പിന്തുണ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നമ്മുടെ വ്യാപാര വ്യവസായി സമിതിയുടെ ഒരു നേതാവ് കൂടി ഇവിടെ ഉണ്ട് പ്രിയമുള്ളവരെ ഈ വട്ടിയൂർക്കാവിന്റെ വികസനം ഇവിടെയുള്ള ഈ പ്രദേശ നിവാസികൾക്കെല്ലാം അറിയാം ഒരു 40 വർഷം കൊണ്ട് കേൾക്കുന്നതാണ് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട MLA VK പ്രശാന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച ഒരു വാഗ്ദാനമാണ് വട്ടിയൂർക്കാവിന്റെ വികസനം സാക്ഷാത്കരിക്കുമെന്ന് എന്നാൽ ആ വാഗ്ദാനത്തിന്മേൽ ജനങ്ങൾക്ക് വലിയൊരു വിശ്വാസമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ തന്നെ എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ലീവിൽ പോയ സമയത്ത് ആ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സജ്ജീകരിച്ചു കൊണ്ടുവന്ന് ഈ കല്ലിടൽ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രവർത്തനം ഈ വട്ടിയൂർക്കാവിന്റെ വികസനം സാക്ഷാത്കരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വട്ടിയൂർക്കാവ് നിവാസികൾക്കും വ്യാപാരികൾക്കാകെ തന്നെ ഒരു കാലമില്ലാത്തൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോ സ്കൂളിന്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോയില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവ് ഗവൺമെന്റ് സ്കൂളിൽ ഏകദേശം 5 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള ഹൈടെക് സ്കൂളിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് 19-ാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഓൺലൈനിലൂടെ അത് ഉദ്ഘാടനം ചെയ്യുകയാണ് അതുൾപ്പെടെ 7 വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്കൂളുകളുടെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പരിപാടികൾ വ്യാപാരി ഓക്കെ തീർച്ചയായിട്ടും ചോദിച്ചോളൂ പെട്ടെന്ന് ചോദിച്ചോളൂ വികസനം അത്യാവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലെന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് ചെയ്തു തന്നത് അത് പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനും അതിനുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറയാൻ അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷകരമായിട്ടാണ് ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഒരു നിയമസഭാ അംഗമായിരിക്കുന്ന വട്ടിയൂർക്കാവിലെ VK പ്രശാന്ത് 24ന്റെ ഒരു റിപ്പോർട്ടറിന്റെ കുപ്പായത്തിലേക്ക് കയറിയപ്പം അത് എങ്ങനെയുണ്ട് നല്ല സുഖം തോന്നുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അതൊരു ഇപ്പൊ ഇനി MLA സ്ഥാനം ഇല്ലെങ്കിലും റിപ്പോർട്ടറായി പോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നോക്കുന്നത് എന്തായാലും ഞാനൊരു കസേര ഇവിടെ ഒഴിച്ചിട്ടേക്കാം VK പ്രശാന്ത് താങ്കൾ പക്ഷേ നിയമസഭയിൽ തന്നെ ഇരിക്കും അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം നമ്മൾ സാധാരണ റിപ്പോർട്ടർമാരെ അവസാനിപ്പിക്കുന്ന പോലെ ക്യാമറമാൻ ജിനുവിനൊപ്പം VK പ്രശാന്ത് വട്ടിയൂർക്കാവ് താങ്കൾക്ക് സൈൻ ഓഫ് ചെയ്യാം ഓക്കെ അപ്പൊ വട്ടിയൂർക്കാവിന്റെ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു അവസരം നൽകിയ 24ന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ക്യാമറമാൻ ജുനുവിനോടൊപ്പം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് താങ്ക് യു VK പ്രശാന്ത് താങ്ക് യു നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ റിപ്പോർട്ടറായി മാറിയത് വട്ടിയൂർക്കാവിലെ നിയമസഭാംഗം VK പ്രശാന്ത് ആണ് അദ്ദേഹം തിരുവനന്തപുരത്തെ മുൻ മേയറായിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ജനങ്ങൾ വച്ചു പുലർത്തുന്നുവെന്ന് മനസ്സിലായി എന്തായാലും വട്ടിയൂർക്കാവിന്റെ വികസനത്തിന് അക്ഷീണം എത്തിക്കുന്ന നിയമസഭാംഗമാണ് അദ്ദേഹം